ഭർത്താവിൻ്റെ നിരന്തരമുള്ള പീഡനത്തെ തുടർന്ന് കൊല്ലത്ത് ആത്മഹത്യ ചെയ്യേണ്ടുവന്ന വിസ്മയ, സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയ നമുക്കിടയിൽ ഇന്നും നീറുന്ന ഓർമ്മയാണ്. അന്ന് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ കൂടിയായിരുന്ന ഗവർണർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എല്ലാ യൂണിവേഴ്സിറ്റികളിലും സ്ത്രീധനത്തിനെതിരായ സത്യവാങ്മൂലം അത് വിദ്യാർത്ഥികളിൽ നിന്ന് എഴുതി വാങ്ങുമെന്നുള്ള പ്രഖ്യാപനം. ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് 2 വർഷം മുൻപ് കേരള ആരോഗ്യ സർവകലാശാലയും അത്തരമൊരു സർക്കുലർ പുറപ്പെടുവിച്ചു. അപ്പോൾ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും സ്ത്രീധനം വാങ്ങില്ല, സ്ത്രീധനം നൽകില്ല, സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുന്ന സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകണമെന്നും പുതുതായി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾ ആ അഡ്മിഷൻ നേടുമ്പോൾ തന്നെ സത്യവാങ്മൂലം നൽകണമെന്നുമായിരുന്നു ആ സർക്കുലർ. ഇതുപ്രകാരം ഇത്തരത്തിൽ സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ സ്ത്രീധനം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ പഠനം ഉപേക്ഷിച്ചു പോകണമെന്നും, ഒപ്പം പഠിച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ അവർ പാസ്സായ ഡിഗ്രി അത് റദ്ദാക്കുമെന്നായിരുന്നു ആ സർക്കുലർ. ഈ സർക്കുലർ പ്രകാരമുള്ള സത്യവാങ്മൂലം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG പഠിക്കുന്ന റുവൈസിനും ബാധകമാണ്. അതുകൊണ്ട് തന്നെ കേസ് കോടതിയിൽ തെളിഞ്ഞാൽ, അതായത് ഷഹനയെ ഇത്തരത്തിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് കുടുംബത്തെയും മറ്റും വിഷമത്തിലാക്കി എന്നുള്ള സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ തെളിഞ്ഞാൽ, റുവൈസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അസ്ഥിരോഗ വിഭാഗത്തിലെ PG ആ കോഴ്സ് പൂർണ്ണമായും നിർത്തിപ്പോകേണ്ടി വരും. ഒരുപക്ഷെ കേസ് തീരുന്നതിന് മുൻപ് റുവൈസ് PG നേടി പുറത്തിറങ്ങുകയാണെങ്കിൽ ആ പുറത്തിറങ്ങിയ PG സർട്ടിഫിക്കറ്റ് തന്നെ വാലിഡ് അല്ലാതാകും. ആ PG കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി റദ്ദാക്കുകയും ചെയ്യും. എന്തായാലും ശക്തമായ നടപടി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു താക്കീത് കൂടിയാണെന്ന് ഇപ്പോൾ ആരോഗ്യ സർവകലാശാല VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ 4th നോട് പ്രതികരിക്കുകയും ചെയ്തു.